Hi, hello, once again, welcome back to our channel c&svlog. അപ്പോൾ നമ്മൾ ഇന്ന് ഈർക്കിലിയും കളർ പേപ്പറും വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ കുറച്ച് ഈർക്കിലി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ച ഈർക്കിലി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈർക്കിലിനെ ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇരിക്കിൽ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ കംപ്ലീറ്റ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതേ കളർ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 എണ്ണത്തിന് മാത്രമേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി 4 എണ്ണം പെയിൻറ്റ് ചെയ്യാതെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 എണ്ണത്തിന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാനൊന്ന് ചെയ്തെടുക്കാണേ. അപ്പോൾ നമ്മളിവിടെ പെയിൻറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ 4 എണ്ണത്തിന് മാത്രമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സ് ആണ് കേട്ടോ വേണ്ടത്. ഞാൻ ഈ 2 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 2 സെൻറ്റിമീറ്റർ അളവിൽ കുറച്ച് സർക്കിൾസ് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെറ്റൽസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇതാ ഇതുപോലെ ഒന്ന് എടുക്കാം, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് അവിടെ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതുപോലെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയ ഹോളാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇതുപോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച ഈർക്കിലി ഉണ്ടല്ലോ, അതിലേക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഞാനിവിടെ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചതിലൊക്കെ പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്കിതുപോലെ ഒരു ഇരിക്കലെടുത്തിട്ട് ഇത് ഓരോന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. അപ്പം ഇനി ഞാൻ പെയിൻറ്റ് ചെയ്യാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഓറഞ്ച് കളർ പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പം ഇതാ നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. അപ്പം ഇതാ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് ഇല്ലാതെയും ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കലിൽ ഈ ടിഷ്യൂ പേപ്പർ വെക്കാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പമുള്ള കുഞ്ഞു ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.